उपेक्षिक्यादे मातिस्तं नंकिडुवाना कोटयत्त वाळुम अंदुनी पुण्यवाने स्वीकरिक्कु कैकल नीट्टि आभियामिन കന്തക്കോസ്തായുടെ അത്ഭുത അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുക. തീർന്നെങ്കിലും തീരാത്ത അനുഭവമല്ലേ ഈ കന്തക്കോസ്ത. നമ്മൾ വാസ്തവത്തിൽ ഉള്ളിക്കിടന്ന് കത്തുന്ന തീയുടെ പേരാണ് കന്തക്കോസ്ത. കണ്ണടച്ചാലും അപ്രത്യക്ഷമാവാത്ത കാഴ്ചയുടെ പേരാണ് കന്തക്കോസ്ത. തിരുവചനം പഠിപ്പിക്കുക, കന്തക്കോസ്ത മനുഷ്യന് നൽകുന്ന ഭാഗ്യം. ദൈവം എപ്പോഴും കൺമുമ്പിൽ നിൽക്കും. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ദൈവം മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? പത്രോസ് തൻ്റെ അനുഭവം പറയുക. പത്രോസിൻ്റെ പ്രസംഗമാണ് പെന്തക്കോസ്ത. തിരുനാൾ കഴിഞ്ഞിട്ട് പറയുന്നു, കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ഞാൻ ദർശിച്ചിരുന്നു. ഐ ഓൾവേസ് സീൻ ദ ലോർഡ്. എന്ത് ഭാഗ്യമാണ്, ദൈവം കൂടെ കൊണ്ടല്ലേ ദൂരെ നിന്ന് നോക്കുന്നു എന്നൊക്കെ കിട്ടിയാൽ പോരെ. എന്തൊരു ഭാഗ്യമാണ്. പെന്തക്കോസ്ത ദൈവത്തെ നിന്നോട് തേച്ച് പിടിപ്പിക്കും. പരിശുദ്ധാത്മാവിനെ നിന്നിൽ തേച്ച് പിടിപ്പിക്കുന്ന, നിന്നെ അഭിഷേകം ചെയ്യുന്ന അനുഭവത്തിൻ്റെ പേര് പെന്തക്കോസ്ത. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ഞാൻ ദർശിച്ചത്, ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടെ നിൻ്റെ വലതുഭാഗത്തുണ്ട്. സോ ക്ലോസ് ആൻഡ് സോ പവർഫുൾ. വലതുവശത്ത് നിൽക്കുന്ന വ്യക്തി ഒരു വലിയ ബലത്തിൻ്റെ വ്യക്തിയാണ്. അതുപോലെ ജീവിതത്തിൽ ഒരു കൂസലുമില്ലാതൊക്കെ ജീവിക്കാനായിട്ട്, നിൻ്റെ യാത്രകളിൽ ഭയപ്പെടാതിരിക്കാനായിട്ട് കൂടെയുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലല്ലേ? അവിടുന്ന് എൻ്റെ വലതുവശത്ത് എപ്പോഴുമുണ്ട്. എൻ്റെ ഹൃദയം സന്തോഷിച്ചു. ഒരു മൂളിപ്പാട്ട് നൽകും, പരിശുദ്ധാത്മാവ് നൽകുന്ന മൂളിപ്പാട്ട്. ഒരു ആനന്ദമാണ്, ഒരു സന്തോഷമാണ്. വഴിയിലെ ഇലയെ തൊട്ടും പൂവിനെ മണത്തുമൊക്കെ പോകുന്ന ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ? ഓർത്തോ ഒരു സന്തോഷം കിടക്കുക. പ്രപഞ്ചം മുഴുവൻ കർത്താവിൻ്റെ ആൾത്താരെയാണെന്നുള്ള തോന്നലൊക്കെയാണ് ഈ പെന്തക്കോസ്ത നൽകുന്നത്. കാരണം പഴയ ഭൂമിയല്ല, നിന്ന ഭൂമി, അത് ഭൂമി കുലുങ്ങിയായിരുന്നു. ഒരു പുതിയ ഭൂമിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഭൂമിക്കും ചുറ്റുപാടുകൾക്കുമൊക്കെ ഒരു പുതുമ ഈ പെന്തക്കോസ്ത നൽകുക. എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. ഓക്കെ, വലിയ പ്രത്യാശയുണ്ടാണ്. സങ്കടങ്ങളില്ല, നിരാശകളില്ല, മുഖമൊരിക്കലും വാടിയിരിക്കില്ല. ഒരു വലിയ ചിരി, വലിയൊരു പുഞ്ചിരി, ഒരു വലിയ സന്തോഷം. എൻ്റെ നാവ് സ്തോത്രഗാനം ആലപിക്കും. നാവിലൊരു പുതിയ പാട്ടുണ്ട്, ഒരു സ്തുതിയുടെ പാട്ട്. വിലാപഗാനമൊന്നുമല്ല, ഒരു സ്തുതിയുടെ, ഒരു വിജയത്തിൻ്റെ ഒരു പാട്ട് നാവിൽ സൂക്ഷിക്കുന്ന അനുഭവം. എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. എന്തൊരു കോൺഫിഡൻസാണ്. ഞാൻ ഉയർന്നു നിൽക്കും, ഞാൻ പൊട്ടി മുളയ്ക്കും, വീണാലും ഞാൻ എഴുന്നേക്കും, ഞാൻ തളർന്നു പോവില്ല. ദേവമക്കളെ, എന്തൊരു ബലമായി ഈ പെന്തക്കോസ്ത തരുന്നേ. അവിടുന്ന് എനിക്ക് ജീവൻ്റെ വഴികൾ കാണിച്ചു തരിക. നോക്കി, കർത്താവ് മുമ്പിൽ ഒരു വിളക്കായിട്ട്, ഒരു വഴികാട്ടിയായിട്ട് നീങ്ങുക. തൻ്റെ സാന്നിധ്യത്തിൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. അടക്കാനാവാത്ത, പറഞ്ഞറിയിക്കാനാവാത്ത, ആർക്കും തരാൻ പറ്റാത്ത ഒരു സന്തോഷം. ദൈവമക്കളെ, നിൻ്റെ ഭാഗ്യത്തിൻ്റെ പേരാണ് പെന്തക്കോസ്ത. ഓ ദൈവമേ, അങ്ങൻ്റെ വലതുവശത്തുണ്ടാകണമേ, അങ്ങനെ കൈപിടിച്ചുയർത്തണമേ, അങ്ങയുടെ അഭിഷേകം നൽകണമേ. ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സങ്കടപ്പെടുന്നവർ, നിരാശപ്പെടുന്നവർ, തളർന്നു പോയവർ, പരാജയപ്പെട്ടു പോയവർ, പ്രത്യാശ അസ്തമിച്ചവർ, ഓ കർത്താവെ, പെന്തക്കോസ്തയുടെ പുത്തൻ തീ ഈ മക്കളുടെ മനസ്സുകളിലും ജീവിതങ്ങളിലും തെളിയട്ടെ. ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, മാറാരോഗങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, ഓട്ടിസം, ഡൗൺസൺ, ഹൈപ്പർ ആക്ടിവിറ്റി, പരീക്ഷകൾ എഴുതും, ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കും, റിസൾട്ട് കാത്തിരിക്കും. ഓ കർത്താവെ, വിശുദ്ധകരം ഉയർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ചാലുപേക്ഷിക്കാം.